ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി പാലപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പാലപ്പം തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് നമുക്ക് കഴുകിയിട്ടൊന്ന് എടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം വെള്ളം ചേർത്തിട്ട് നമുക്കിത് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് കുതിർക്കാൻ വേണ്ടി വയ്ക്കാം. ഒരു 4 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്തിട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു 4 മണിക്കൂറൊന്ന് കുതിർത്തിട്ടെടുത്തിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് അരി കുതിർക്കാനിട്ടപ്പം കുറച്ച് 1/2 കപ്പ് ചോറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷോർട്ട് ഇതിലേക്ക് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം നല്ല കൂടുതൽ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമ്മളിതിലേക്ക് കപ്പിയൊന്നും കാച്ചി ചേർക്കുന്നില്ല. അതിന് പകരമായിട്ട് നമ്മൾ ചോറാണ് ചേർത്തിട്ട് അരയ്ക്കുവാണ് ചെയ്യുന്നത്. അപ്പം മിക്സിയുടെ ജാറിലേക്ക് അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി അതിലേക്ക് 1/2 കപ്പ് തേങ്ങ, 1/2 കപ്പോളം തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ട് നരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം, ഇല്ലെങ്കിൽ അരിഞ്ഞു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ അരിയെല്ലാം ഇവിടെ അരച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതേപോലെ നല്ല ഒരു കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പഞ്ചസാര ചേർത്തും ചേർക്കാതെയും അപ്പം ഉണ്ടാക്കാറുണ്ട്. ചേർത്ത് കൊടുത്താലും ടേസ്റ്റാണ്. ഇനി നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഞാൻ രാത്രിയിലാണ് ഇത് വയ്ക്കുന്നത്, രാവിലെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രാവിലെ മാവൊക്കെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ഇട്ടിളക്കി അതിൻ്റെ ആ ഒരു ഫ്ലഫിനെസ് കളയണ്ട. ഇനി നമുക്കിത് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ പാലപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓരോ തവി മാവ് ഇത് ഒഴിച്ചിട്ട് അപ്പം ചുട്ടെടുക്കാം. പാൻ നന്നായി ചൂടായ ശേഷം ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഹോൾസ് വരുമ്പോൾ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒരു വശം ഒന്ന് അത്യാവശ്യം ഒന്ന് ആകാറാകുമ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ നമുക്കെല്ലാം ചുട്ടെടുക്കാം. ഇപ്പോൾ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. നല്ല ഹോൾസൊക്കെ വരുന്ന കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് അപ്പം ശരിയാവുമോ ഇല്ലയോ എന്നുള്ളത്. എല്ലാം ഇതേപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ശരിയാകാത്തവർ ഇതേപോലെ റെഡിയാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.